നമസ്കാരം. ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വിവാദമായി നമ്മൾ എല്ലാ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്ന പൂരത്തിൻ്റെ വിശേഷങ്ങളാണ്. പൂരം അലങ്കോലപ്പെട്ടു എന്ന ഒരു ഇതിൽ തന്നെയാണ് എല്ലാവരും, എല്ലാ ചാനലും പത്രങ്ങളും എല്ലാം ഇപ്പോൾ ഓരോ പാർട്ടിയെയും ഓരോ കാര്യങ്ങളെയും എല്ലാവരും അതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് അതിനെ യൂസ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ചർച്ചകളും കൊണ്ടുപോകുന്നില്ല ചെയ്യുന്നു. പക്ഷേ ഇതിലെല്ലാം ഉപരി ചില കാര്യങ്ങൾ അറിയാനുള്ളത്, ഞാൻ 20 വർഷം പൂരം കണ്ട ഒരാളാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്നല്ല, കാവശ്ശേരി പൂരവും ഉത്രാളിപ്പൂരവും ഒക്കെ നമ്മൾ വല്ലെങ്കിൽ നെമ്മാറപ്പൂരം എല്ലാം പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഒരു ഒരു സിസ്റ്റം സെറ്റപ്പ് എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പൂരം. അത് എന്ത് തന്നെ പറഞ്ഞാലും ശരി, ജനങ്ങൾ ഇല്ലെങ്കിൽ പൂരമില്ല. ജനങ്ങളുടെ ആഘോഷം, ജനങ്ങൾ അവിടെ വരുന്ന യങ്സ്റ്റേഴ്സ് ഏകദേശം ഇതൊന്നും ഒരു 70-80% അവിടെ വരുന്നത് ഒരു 20 മുതൽ 40 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരായിരിക്കും. ബാക്കി 20% ഉള്ളൂ വേറെ അതിനുപരി ആൾക്കാർ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 19 വരെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് പോകുന്നത്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. വളരെ വളരെ ദ്രോഹം തന്നെയായിരുന്നു അത്. എന്തു പറയുക, അത് അവിടെ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. കാര്യം നമുക്കൊരു രീതിയുണ്ട്, ആ പൂരം കാണുന്ന ഒരു ഒരു ജനങ്ങൾ പോകുന്ന രീതിയുണ്ട്, ആ ജനങ്ങളുടെ ഒഴുക്കുണ്ട് അവിടെ അതിനകത്ത്. അത് പൂരം കണ്ടവർക്ക് നന്നായിട്ട് അറിയാം, തൃശ്ശൂർകാർക്ക് അറിയാം. ഈ ഒരു ഒഴുക്കിലൂടെയാണ് ജനങ്ങൾ ആ ഒരു പൂരത്തിൻ്റെ ഓരോ എന്തു പറയും ഏരിയയും കണ്ടുപോകുന്നത്. എല്ലാം ഒരു ഒറ്റ പൂരം കൊണ്ട് നമുക്ക് എല്ലാം കണ്ടു തീർക്കാൻ പറ്റത്തില്ല. രണ്ട് ഗ്രൂപ്പിൻ്റെ രണ്ട് സ്ഥലത്ത് രണ്ട് വിധമായ രീതിയിലായിരിക്കും. ഒന്ന് ഒരു സ്ഥലത്ത് ചെണ്ടമേളം തുടങ്ങുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പഞ്ചവാദ്യമായിരിക്കും, മഠത്തിൽ വരുമ്പോൾ പഞ്ചവാദ്യമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ആ പൂരത്തിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത്. നേരത്തെ ചെന്ന് നമ്മൾ മഠത്തിൽ വരുന്നതിന് മുമ്പ് നേരത്തെ ചെന്ന് നമ്മൾ ഇടം പിടിച്ചില്ലെങ്കിൽ നമുക്ക് എഴുന്നത്തറ മേളം കേൾക്കാൻ പറ്റില്ല. അവിടുന്ന് നേരത്തെ വന്ന് നമ്മൾ ഒരു ഒരു നല്ലൊരു സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ നല്ല രീതിയിൽ രണ്ട് പാർട്ടിക്കാരുടെയും കുടമാറ്റം കാണാൻ പറ്റത്തില്ല, പറമേക്കാവ്ദേവിയുടെയും തിരുവമ്പാടിയുടെയും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് അറിയണം. ഇതറിയാത്തവർ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. തൃശ്ശൂർകാർ മാത്രമല്ലാതെ കേരളത്തിനുടനീളം വരുന്നുണ്ട്. കാസർഗോഡ് മുതൽ നമുക്ക് എല്ലാവരും തിരുവനന്തപുരം വരെ നമുക്ക് അവിടെ പരിചയപ്പെടാൻ പറ്റും. ഇവർക്ക് പർട്ടിക്കുലറായിട്ട് എങ്ങനെ പോകണമെന്നോ എന്ത് കാണണമെന്നോ അതിൽ ഒരു ഒരു 90% ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവർ അപ്പപ്പോൾ ആൾക്കാരോട് ചോദിക്കുകയും തൃശ്ശൂർകാരുമായിട്ട് അവർ ലോകത്തിലാകുകയും അവരിവരെ ഗൈഡ് ചെയ്യും, വന്നോളൂ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം. ഇങ്ങനെ രീതിയുണ്ട്. പക്ഷേ സത്യത്തിൽ തൃശ്ശൂർകാർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഈ പൂരം. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകരുത്, എങ്ങോട്ട് വിടും, എങ്ങോട്ട് വിടുന്നില്ല, എവിടെ നേരത്തെ. സത്യത്തിൽ ആ എഴുന്നത്തറ മേളത്തിന് ഞങ്ങൾ പാർബേക്കാ ഇതിനകത്ത് വടകനാഥ ക്ഷേത്രത്തിനകത്ത് പോകുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു. കാര്യം ചെണ്ടമേളത്തിന് അവർക്ക് കിട്ടുന്ന ആഹ്ലാദം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഞങ്ങൾ കൊടുക്കുന്ന, അതായത് ഒത്തിരി ചെണ്ടമേള പ്രേമികൾ കൊടുക്കുന്ന ആവേശമാണ്. അതൊത്തിരി അവിടെ കുറയാനായിട്ട് പോലീസുകാർ തടഞ്ഞിരുന്നു. അതുമല്ലാതെ അതിനകത്ത് ഏകദേശം ആ ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 600-ൽ പരം പോലീസുകാർ, മിനിമം 500 കൂടുതൽ പോലീസുകാർ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനകത്ത് തന്നെ വിടാതെ വെളിയിൽ തടഞ്ഞ ഒത്തിരി ഒത്തിരി ആൾക്കാർ മണിക്കൂറോളം വെളിയിൽ നിന്നായിരുന്നു ആ മേളം. അവർക്ക് അത്രയും കേൾക്കാൻ പറ്റില്ല, വെളിയിലായിപ്പോയി അവരെല്ലാവരും. ആ നിശ്ചലമായിരുന്നു അകത്ത് ആ മേള സമയത്ത്. ആ അടുത്തുള്ള കുറച്ച് പേരല്ലാതെ മന്ത്രി വന്നു, അതിനകത്തുള്ള സ്റ്റാഫിനെ പോലും അവർ വിടാത്ത രീതിയിൽ അവിടെ കഥവടച്ചിരുന്നു. അവരെല്ലാം ഈ കയർ വഴി കുനിഞ്ഞു വരികയും ബാൽജ് കാണിക്കേണ്ടത്, ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അതിനകത്ത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ആ മേളം കേൾക്കാൻ സ്വതന്ത്രമായി അവിടെ കേൾക്കാൻ സാധിച്ച ഒരു കാലമുണ്ടായിരുന്നു. അതനുസരിച്ച് അവരും എൻജോയ് ചെയ്ത് വായിക്കുന്നുണ്ടായിരുന്നു കലാകാരന്മാരും. അതൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് തന്നെ പറയണം. പക്ഷേ അതുപോലെ തിരിച്ചു വന്ന് ഏറ്റവും വലിയ ചില ബുദ്ധിമുട്ടുള്ള അവസ്ഥ ജനങ്ങൾ അവസ്ഥപ്പെട്ടു എന്ന് പറയുന്നത്, കുടമാറ്റം കഴിയുമ്പോൾ പലരും ആ ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ നീളുന്ന കുടമാറ്റം കംപ്ലീറ്റായിട്ട് കാണാറില്ല. ഒത്തിരി പേർക്ക് വിഷമം, ആരോഗ്യ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, കാൽ നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യം അത്ര തിരക്കാണല്ലോ. അവിടെ നിന്നും എങ്ങനെ വെളിയിലോട്ട് വരിക എന്നുള്ളത് ആർക്കും അറിയാത്തൊരവസ്ഥയായിരുന്നു. എവിടെ നോക്കിയാലും ആ 3 പേരുള്ള ആ മുള കെട്ടിയുള്ള ബാരിക്കേഡിൽ തീർത്തിരുന്നു. എത്ര പോലീസുകാർ ചോദിച്ചാലും പലപ്പോഴും ഞങ്ങളൊക്കെ തന്നെ, ഞാൻ തന്നെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം
ഇതുവഴി പൊക്കോളൂ എന്ന് ഒറ്റയടിക്ക് പറയും. നമ്മൾ അത് വിശ്വസിച്ച് അവിടെ പോകുമ്പോൾ അവിടെ പോകാൻ പറ്റില്ല, വീണ്ടും അവിടെ നിന്ന് വേറൊരു വഴി പറയും. ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഈ കള്ളമ്മ രക്ഷപ്പെട്ടു പോകുന്ന പോലത്തെ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും പുറത്ത് ചാടി റോഡിലേക്ക് വന്നു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് രാത്രി അവസ്ഥപ്പെട്ടത്. രാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 മണി ഏകദേശം 11:30 ആകുമ്പോഴാണ് പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യം ശിവേലി തുടങ്ങുന്നത്. ആ പഞ്ചവാദ്യം കഴിഞ്ഞപ്പോൾ ഏകദേശം 1:45 അടുപ്പിച്ചുണ്ടായിരുന്നു സമയം. അപ്പോൾ 1 മണിക്കൂർ മാത്രം ആ റോഡിൽ ഉറങ്ങുകയും 3 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ നടന്ന് റോഡിൽ വരുമ്പോൾ കാണുന്നത് ഏകദേശം ആ ഒരു സ്വരാജ്യമുണ്ട് പകുതിയിൽ കൂടുതൽ ഏരിയ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു വിഷയം പറയുന്നത് വെച്ചാൽ അത്രയ്ക്ക് ഈ പ്രാവശ്യം യങ്സ്റ്റേഴ്സ് പെൺകുട്ടികളും അതുപോലെ തന്നെ ഫാമിലീസും ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാമെന്നുള്ളതാണ്. അത് സാധാരണ അങ്ങനെ കാണാറില്ല, അവരത്രയും കൂട്ടം വരുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുക ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അവർ നല്ലൊരു വിശ്വാസത്തോടുകൂടി അത് എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ അത് കോവിഡൊക്കെ കഴിഞ്ഞ് ഈ പ്രാവശ്യമായിരിക്കും അവർക്ക് ഇത്രയും കൂടുതൽ വരാൻ തോന്നിയത്. അത്രയ്ക്ക് ആവേശത്തോടെ ആളുകൾ വന്നപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നോ ഈ വെടിക്കെട്ട് തുടങ്ങിയാൽ എവിടെ തീരും എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ പരിസരങ്ങൾ അതിൻ്റെ ഏരിയയിൽ പോയി നമുക്ക് വെടിക്കെട്ട് തുടങ്ങുന്നത് കാണാമെന്നല്ലാതെ അതും ഏറ്റവും കടകളുള്ള സൈഡിലായിരുന്നു ഞങ്ങളെ നിർത്തിയിരുന്നത്. ഏറ്റവും കാണാൻ പറ്റുന്ന സൈഡിലെല്ലാം ബാരിക്കേഡ് വെച്ച് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ രീതിയിൽ വളരെ കഷ്ടമായിരുന്നു ഞങ്ങൾക്ക്, അത് പറയാതിരിക്കാൻ നിർത്തില്ല. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ പൂരം കണ്ടതും നമ്മൾ ആഘോഷിച്ചതും തൃശ്ശൂർകാർക്കും ഞങ്ങൾക്ക് ഒത്തിരി തൃശ്ശൂർ ഫ്രണ്ട്സുണ്ട്. ഈ പൂരം കാണാൻ വരുന്നവർ തന്നെ അവർക്ക് ഒത്തിരി നമുക്ക് മിസ്സായി ഈ പൂരത്തിൽ നിന്ന് എന്ന് തന്നെ പറയണം. പക്ഷെ ഇതുപോലെ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, എല്ലാം ഒരു പ്ലാനിങ്ങോടെ നടക്കട്ടെ. ജനങ്ങൾ കണ്ട് രസിച്ചില്ലെങ്കിൽ എന്താണ് ഒരാഘോഷം? ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആഘോഷം, സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം വേണം. അത് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് അവിടെ ജനങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. അത് അവിടെ കണ്ട് പരിചയപ്പെട്ടവർക്ക് അത് അറിയും. ഇപ്പം ഞാൻ പറയുമ്പോൾ അങ്ങനെ എല്ലാ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയും. തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഷുഡ് ഫോളോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് തന്നെ അറിയാം ആ തിരി കൊളുത്തി ആ പടക്കം പോകുമ്പോൾ ഞങ്ങൾ എത്ര മൂവ് ചെയ്യണം, അത് എത്ര ഇവിടെ കൊണ്ട് നിന്നാണ് നമ്മൾ കാണേണ്ടത് ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം നടക്കുന്നൊരു സംഭവമാണ്. 100-200 വർഷങ്ങളായിട്ട് അപ്പോൾ അവിടെ പാരമ്പര്യമായിട്ട് പൂരം കാണാൻ വരുന്നവർക്ക് ഇതൊക്കെ അറിയാം. പോലീസ് തടഞ്ഞാൽ നിൽക്കും. പക്ഷേ ഇത്രയും വലിയ ഒരു സെക്യൂരിറ്റിയുടെ പേരിൽ ഞങ്ങളെ ഒട്ടും കാണാൻ സമ്മതിക്കാതെ വന്നതിൽ വളരെ സങ്കടം അറിയിക്കുന്നു. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പല ജോലികളും കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഒന്ന് റിലേബിളായാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഇനി പൂരം വരുമ്പോൾ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഏറ്റവും പറയാൻ സങ്കടമുള്ള കാര്യം എന്നെപ്പോലെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും വന്ന ഒത്തിരി ആൾക്കാർ 5 മണിക്കുള്ള 6:30 മണിക്കുള്ള വണ്ടി, 5 മണിക്കുള്ള മെഡ്രാസ് മെയിൽ, പിന്നെ വരുന്ന ബാംഗ്ലൂർ മെയിൽ, ഇതിനെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് ഒത്തിരി ആൾക്കാർ. എല്ലാവർക്കും അത് നഷ്ടപ്പെട്ടു. കാര്യം ടിക്കറ്റിനേക്കാളും നഷ്ടപ്പെട്ടു എന്ന കാര്യം കുഴപ്പമില്ല, ഇത്രയും കണ്ടല്ലോ അപ്പോൾ നമുക്ക് പോയേക്കാം ട്രെയിനിൽ എന്ന് പറഞ്ഞ് പോകുന്നില്ല. അതാണ് ആവേശം എന്ന് പറയുന്നത്. അവരെത്ര മണിക്ക് പൊട്ടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ വന്ന കൂട്ടത്തിൽ 80% ആൾക്കാരും ആ റോഡിൽ തന്നെയാണ് ഞങ്ങൾ. അവിടെ നിന്ന് മീഡിയ വന്ന് ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. ഒത്തിരി ഏതോ 1-2 മീഡിയ മറ്റും ടെറസിലുള്ളവരോടൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ ടി വി കണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മീഡിയസൊക്കെ റോഡിൽ വന്ന് ഞങ്ങളോട് അന്വേഷിച്ചിരുന്നെങ്കിൽ അപ്പോൾ അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഒത്തിരി സമയം പോയി, വെടിക്കെട്ട് കാണണം എന്നുള്ള വാശി ഞങ്ങളെല്ലാം കണ്ടു. ട്രെയിനൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു. വീണ്ടും ഒരു ദിവസം ഇരുന്ന് ഇന്ന് രാവിലെയാണ് വരാൻ പറ്റിയത്. അപ്പോൾ അതാണ് തൃശ്ശൂർകാരുടെയും പൂരപ്രേമികളുടെയും പൂരത്തിന് വേണ്ടി വരുന്നവരുടെ ഒരു ആവേശം. എത്ര സമയമായാലും കാത്തിരിക്കും. പകൽപൂരം അത്ര മനോഹരമാണ്. എല്ലാം വൈകി പ്രാവശ്യം. ഇങ്ങനെ പകൽപൂരമായിരുന്നു ശരിക്കും ഞങ്ങൾ കണ്ട വെടിക്കെട്ട്. അപ്പോൾ അത് ഇനി ആവർത്തിക്കാതെ അതാത് സമയത്ത് എല്ലാം നടക്കട്ടെ. കമ്മിറ്റിക്കാരും ഗവൺമെൻറ്റും പോലീസുകാരും എല്ലാം ചേർന്ന് അടുത്ത പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നും ദൂരെ നിന്നും വരുന്നവർക്കും തൃശ്ശൂർ പ്രേമികൾക്കും പൂരപ്രേമികൾക്കും എല്ലാം കാണാനും അടുത്തറിയാനും മേളക്കാരുടെ കൂടെ സമ്പാദിക്കാൻ, അതായത് നമ്മുടെ ആക്ഷനിലും താളത്തിൻ്റെ കൂടെ ഉള്ള ഒരു ചലനത്തിനും എല്ലാം നമുക്കൊരു അവസരം ഉണ്ടാക്കട്ടെ. നിയന്ത്രണങ്ങളും ഉണ്ടാവട്ടെ, അതും ഞങ്ങളെല്ലാവരും പാലിക്കുവാൻ തയ്യാറാണ് എന്ന് ഒരു പൂരപ്രേമി എന്ന രീതിയിൽ ഞാനും അത് പറയുന്നു. അപ്പോൾ എല്ലാം നല്ലപോലെ നടക്കട്ടെ. അടുത്ത പ്രാവശ്യം വീണ്ടും അടുത്ത പൂരത്തിൽ കാണാം.